ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. ഒത്തിരി ദിവസമായി ഒരു വ്ളോഗ് ഇട്ടിട്ട്. ശരിയാണ്, കുറേ പ്രശ്നങ്ങളിൽ പെട്ട് കിടക്കുമായിരുന്നു. എന്താ പറയുക, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ പ്രശ്നങ്ങളുടെ കാര്യങ്ങളും കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ നാട്ടിൽ പോയായിരുന്നല്ലോ. അപ്പോൾ എൻ്റെ ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടത് നാട്ടിൽ ഞാൻ തേക്കടിക്ക് ട്രിപ്പ് പോയൊരു വീഡിയോയാണ് നിങ്ങൾ ലാസ്റ്റ് കണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉണ്ടായ കുറച്ച് സംഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ടീമിലോട്ട് എന്ന് വെച്ചാൽ ഞാൻ ലിമേഷും ഉൾപ്പെടുന്ന എൻ്റെ ടീമിലോട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ ആക്കി കൊടുത്തു. അപ്പോൾ പിന്നീട് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ലിമേഷും പിന്നെ എൻ്റെ കൂട്ടുകാരും കൂടി അവർ രണ്ടും കൂടി ഓടിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ നാട്ടിൽ പോയ ടൈമിൽ അവിടെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ച് വന്ന് ഞാൻ എൻ്റെ കമ്പനിയിൽ വന്ന് ഞാൻ എനിക്കിങ്ങനെ എന്താ പറയുക, തിരിച്ച് ജോലിക്ക് കയറണം എന്നുള്ള കാര്യം അവർക്കറിയാം. അവർ ഓക്കെ ആയിരുന്നു, എല്ലാമായിരുന്നു. പക്ഷേ സംഭവം എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ കയ്യിലുള്ള വണ്ടികളെല്ലാവരും ടോട്ടലി ഫുള്ളായിപ്പോയി. പിന്നെ അപ്പോൾ എന്താ പറയുക, എനിക്ക് വേണ്ടി സെപ്പറേറ്റ് അവർക്കൊരു വണ്ടി ഇല്ല എന്നൊരു അവസ്ഥയായിപ്പോയി. പിന്നെ എന്താ പറയുക, അപ്പോൾ ലിറ്ററലി എനിക്ക് നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം എനിക്ക് ജോലി ഉണ്ടായിരുന്നില്ല. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഫുള്ളായി. അപ്പോൾ എനിക്ക് വേറെ വഴിയില്ല, കാരണം അതിപ്പോൾ സപ്പോസ് ഇപ്പോൾ അവരുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും എൻ്റെ വണ്ടികൾ വേറെ ഫുള്ളായി. എനിക്ക് വരുന്ന കയറ്റാൻ ഒരു അവസ്ഥയില്ലെങ്കിൽ എനിക്ക് വേറെ വഴിയില്ല, എനിക്ക് വരുന്നോട് വെയിറ്റ് ചെയ്യാൻ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വേറെ അവർക്ക് വേറെ വണ്ടി വരണ്ടായിരുന്നു, ഓൺ ദ വേ ആയിരുന്നു. പക്ഷേ നമ്മുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഗവൺമെൻറ് എംപ്ലോയീസ് കാനഡയിൽ കുറച്ച് ആൾ അവർ സ്ട്രൈക്കിലൊക്കെ ആയിരുന്നു. അപ്പോൾ ആ നേരത്ത് വണ്ടിയുടെ പേപ്പറും കാര്യങ്ങളും ലൈസൻസിങ്ങും കാര്യങ്ങളും എല്ലാവരും കുറച്ച് ഡിലേ ഒക്കെ വന്നു. അപ്പോൾ അതുകൊണ്ട് വണ്ടികളൊക്കെ വരാനിരുന്ന വണ്ടികളൊക്കെ പെട്ട് കിടക്കണമായിരുന്നു. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അധികം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, നമുക്ക് നമ്മൾ എത്രത്തോളം ഓടുന്നു അത്രത്തോളം അല്ലേ പൈസ ഉണ്ടാക്കാൻ പറ്റണം. അപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥയിലെത്തി. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ എനിക്കുണ്ടായ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് എൻ്റെ കൂട്ടുകാരനോട് ലിമേഷൻ്റെ ഒപ്പം കയറിയിരിക്കുന്ന കൂട്ടുകാരനോട് എനിക്ക് ഇറങ്ങാൻ പറയാൻ പറ്റത്തില്ല. കാരണം എടാ നീ ഇറങ്ങ് എന്ന് എനിക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ ജോലി ഇല്ലാതെ ഇരിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടിയൊന്നും ഇല്ലാത്ത കാരണം ഞാൻ ജോലി ഇല്ലാണ്ട് ഇരിക്കുകയാണ്. അപ്പം ഞാൻ അവനോട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് അവൻ്റെ സ്ഥാനത്ത് ഞാൻ കയറി ഓടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനും ജോലി ഇല്ലാണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ മനസ്സിനുള്ളിൽ നിന്ന് എനിക്ക് അനുവദിക്കില്ല, എടാ നീ ഇറങ്ങ് ഞാൻ കയറട്ടെ എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അവർ കണ്ടിന്യൂസ്, അപ്പോൾ ലിമേഷനും അതൊക്കെ തന്നെ ആയിരിക്കും. ലിമേഷനും പറയാൻ പറ്റത്തില്ല, എടാ നീ ഇറങ്ങിപ്പോ വരണം കയറട്ടെ എന്ന് അവനും പറയാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ എന്തായാലും അപ്പോൾ അവരിങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കണേരുന്നു, രണ്ടുപേരും എന്നെ പുഷ് ചെയ്യണമായിരുന്നു. ഇങ്ങനെ ചോദിക്കുക കമ്പനിയിൽ സംസാരിക്കും. അപ്പോൾ ഞാൻ കമ്പനിയിൽ ചെന്ന് സംസാരിച്ചു. അപ്പോൾ നമ്മുടെ ചേട്ടന്മാർ അവർ പറഞ്ഞു, എടാ വണ്ടിയൊന്നും വരണിട്ടില്ലടാ, വേറെ വഴിയില്ല, നീ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യോ എന്നിങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ എത്ര നാളിങ്ങനെ വെയിറ്റ് ചെയ്യും, നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ പറയുക, നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകണം, വീടിൻ്റെ റെൻറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടഞ്ഞു പോകണമല്ലോ. അപ്പോൾ എന്താ പറയുക, പിന്നെ ഇതാണ് നമ്മുടെ ഒരു ജോലി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേറെ വഴിയില്ല. അപ്പോൾ അങ്ങനെ നിൽക്കെ ഞാൻ പതിയെ എന്താ പറയുക, ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഒരു പുതിയൊരു കമ്പനി, അവർ തുടങ്ങിയിട്ട് കുറച്ചാളായിട്ടുള്ളൂ, മലയാളികളുടെ കമ്പനിയാണ്. ഒരു 3-4 മലയാളികൾ ഉണ്ടെന്നുണ്ട്, എനിക്ക് 4 മലയാളികൾ ഉണ്ടെന്നുണ്ട്. അപ്പോൾ 4 പേരും കൊണ്ട് ഒരുമിച്ച് തുടങ്ങിയൊരു കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനിയിൽ ഞാൻ ചുമ്മാ ഒന്ന് വന്നു സംസാരിച്ചു. അപ്പോൾ അപ്പോഴാണ് മനസ്സിലായത്, ഈ കമ്പനിയിൽ ഈ ചേട്ടന്മാരും പിന്നെ എൻ്റെ നേരത്തെ കമ്പനിയിലെ ഗിഫ്റ്റ് എക്സ്പ്രസ് പറഞ്ഞ കമ്പനിയിലെ ചേട്ടന്മാരും ഇത്ര ആൾക്കാരെല്ലാവരും ഒരേ പള്ളിയിലുള്ള ടീംസൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ലിറ്ററലി അവർ ഒരുമിച്ച് എന്താ പറയുക, എനിക്ക് ഒന്നും MTAC എന്ന് പറഞ്ഞ മലയാളി ട്രക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കാനഡ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്, ഒരു അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ MTAC-ൽ അവർ ഒരുമിച്ചുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ ഇവിടെ വന്നു. അപ്പോൾ ഞാനീ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ആ ചേട്ടന്മാരോട്, ഞാൻ എൻ്റെ പഴയ കമ്പനിയിലെ ചേട്ടന്മാരോട് ഞാൻ പറയുകയും ചെയ്തു, ചേട്ടാ ഞാനിങ്ങനെ ആ കമ്പനിയിൽ ചെന്നു അവരോട് സംസാരിച്ചു. അപ്പോൾ അവർക്ക് ഓക്കെയാണ്. അപ്പോൾ അവർ ഒരു ട്രിപ്പൊക്കെ ഇട്ടിട്ടുണ്ട്, ഞാൻ ഒരു ട്രിപ്പ് പോയിക്കോട്ടെ എന്ന് ചോദിച്ച് ഞാൻ എന്നോട് ഗിഫ്റ്റ് എക്സ്പ്രസ്സിലെ ചേട്ടന്മാരോട് ചോദിച്ചപ്പോൾ അവരും പറഞ്ഞു, ഓക്കെ നീ ഒന്ന് പോയിക്കോ എന്ന് പറഞ്ഞു. കാരണം അവർക്കും അറിയാം എൻ്റെ അവസ്ഥ, അവർക്കും അറിയാം നമ്മൾ ഇത്ര വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ.
അങ്ങനെ ഞാൻ ഒരു ട്രിപ്പ് തുടങ്ങി. അപ്പം അങ്ങനെ ഇങ്ങനെ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ പോയി, ഫസ്റ്റ് ട്രിപ്പ് പോയി. ഇനിയിപ്പോൾ സെക്കൻഡ് ട്രിപ്പാണ്, സെക്കൻഡ് ട്രിപ്പിന് വേണ്ടി ഞാൻ വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ ടീംമേറ്റ് ഉണ്ട്, പുള്ളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രക്കിംഗ് ഫീൽഡിലൊരു മെയിൻ നമുക്കൊരു എന്താ പറയുക ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് എക്സ്പീരിയൻസ് ആകുന്തോറും നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും. ഇപ്പം ഞാൻ ഈ മലയാളി ചേട്ടന്മാരുടെ ഈ കമ്പനിയിൽ വന്നു. അപ്പോൾ അവർ ഓക്കെ ജോലിക്ക് എടുക്കാമെന്ന് പറഞ്ഞു. കാരണം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ കാലിഫോർണിയ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, വിനിപെഗ് മഞ്ഞത്തോടിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, അങ്ങനെ കുറേ കേരളങ്ങളും അവരും ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ബേസിക്കലി നോക്കുവാണെങ്കിൽ നമ്മൾ സാധാരണ ഒരു ജോലി കണ്ടുപിടിക്കുന്ന പോലെ അല്ല ട്രക്കിംഗ് ജോലി കണ്ടുപിടിക്കുന്നത്. എക്സ്പീരിയൻസ് കുറച്ച് എക്സ്പീരിയൻസ് ആകുമ്പോഴേക്കും നമുക്ക് ട്രക്കിംഗ് ജോലി കണ്ടുപിടിക്കുന്നത് ഭയങ്കര ഈസിയായി മാറും. ഞാനിപ്പോൾ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്യൂസ്ഡേ ഞാൻ ഈ കമ്പനിയിൽ വന്നു. അവരോട് ഞാൻ പറഞ്ഞു എനിക്ക് കയറാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. വെനസ്ഡേ എന്നോടൊന്ന് വരാൻ പറഞ്ഞു. തേഴ്സ്ഡേ എന്നെ ട്രിപ്പ് വിട്ടു, മനസ്സിലായില്ലേ. അപ്പം വിത്തിൻ 3 days, വിത്തിൻ 2 days കാര്യങ്ങളൊക്കെ ഓക്കെ, ഞാൻ ജോലിക്ക് തിരിച്ചു കയറി. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പം ഇന്ന് ഞാനിപ്പോൾ പോകുന്നത്, ഇന്നിപ്പോൾ ഞാൻ പോകാൻ പോണത് കാലിഫോർണിയയിലോട്ടാണ്, റിവർ സൈഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്, ഒരു സിറ്റിയിലേക്കാണ് പോണത്. അപ്പോൾ അതെ, വീണ്ടും കാലിഫോർണിയയിലോട്ടും തന്നെ തുടങ്ങുകയാണ്. അപ്പം ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനീനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരാം. ഈ കമ്പനിയുടെ പേരാണ് അബോധ. ഇതാണ് ഈ കമ്പനിയുടെ പേര്. അപ്പം ഞാനിപ്പോൾ ഓടിക്കുന്ന വണ്ടി ഒരു 2023 മോഡല്, വെറും എനിക്കൊണ്ട് 80,000 kilometer ഓടിയിട്ടുള്ള വണ്ടി, 2023 മോഡല് വോൾവോ VNL 760 ആണ് ഞാനിപ്പോൾ ഓടിക്കുന്നത്. അതെ, കിടിലി വണ്ടിയാണ്, വേറെ ഒരു വേറെ ലെവൽ വണ്ടിയാണത്, നല്ല അടിപൊളി വണ്ടിയാണ്. അതെ, അപ്പം ഇവരുടെ തന്നെ വേറെയും ഒരു വണ്ടി ഉണ്ട്, വേറെ വണ്ടിയാണ് വിളിച്ചത്. അതുകൊണ്ട് ഇത് അവരുടെ ലോക്കൽ ഓർഡർ വണ്ടിയാണ്, കാരണം ബാക്കിൽ പങ്കും സ്ലീപ്പറും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതാണ് അവരുടെ ലോക്കൽ ഓർഡർ വണ്ടി. ഇപ്പോൾ ഈ വണ്ടി കണ്ടില്ലേ, കണ്ട, ഇതാണ് ബാക്കിൽ പങ്കൊക്കെ ഉള്ള വണ്ടി. അപ്പോൾ അതുപോലെ തന്നെ സെയിം ഒരു വണ്ടിയാണ് ദൈ കിടക്കുന്നത്, അബോധ ലോജിസ്റ്റിക്സിൻ്റെ, കണ്ട, 002 എന്ന് പറയുന്ന വണ്ടി. ഇതുപോലെ അവർക്ക് ഏതെങ്കിലും ടോട്ടൽ 11 വണ്ടികളുണ്ട്. പിന്നെ അത് അവരുടെ ട്രെയിലർ കണ്ട, അവിടെ ഒരെണ്ണം കിടപ്പുണ്ട്, ഒരു ട്രെയിലർ കിടപ്പുണ്ട്. അങ്ങനെ അപ്പോൾ എന്തായാലും ഞാൻ പതിയെ ഞാൻ വണ്ടിയുടെ അകമൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ. അതേണ്ട, നല്ലൊരു അടിപൊളി സ്റ്റിയറിംഗ് എല്ലാ കൺട്രോൾസും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അത് മീറ്റർ കൺസോൾ, ഹെഡ്ലൈറ്റിൻ്റെ കൺസോൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇത് നമ്മുടെ മാപ്പ് കാണാം. ടോട്ടൽ നമുക്ക് 4,130 kilometer ഇവിടുന്ന് പോകാനുണ്ട്. പിന്നെ ഇത് രണ്ട് ബ്രേക്കാണ്, ഒരു നോർമൽ, എന്താ പറയുക, ഒരു നോർമൽ വണ്ടി. പിന്നെ ഈ സീറ്റൊക്കെ കണ്ടില്ലേ, സീറ്റൊക്കെ എയർ സസ്പെൻഷനാണ്. സീറ്റ് ഇങ്ങനെ പൊങ്ങയും താഴെയൊക്കെ ചെയ്യും, അപ്പോൾ അങ്ങനെ ഒരു ഗുണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് നമ്മൾ ഇതിൻ്റെ അടിയിൽ വേറെ മാറ്റുണ്ട്, നല്ല മാറ്റുണ്ട്. ഞങ്ങൾ തൽക്കാലത്തേക്ക് എന്താ പറയുക പൊടിയൊന്നും ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ഇട്ടേക്കണേണ്. ഇത് ഞാൻ ഇന്നലെ മേടിച്ചോളൂ, ഡ്രൈവ് ചെയ്യണ നേരത്ത് ഇടാൻ വേണ്ടിയിട്ട്, കണ്ട, ഒരു ക്രോക്സ് പോലത്തെ ഒരു സാധനം. അപ്പോൾ കാറ്റ് കയറും, നല്ലൊരു സുഖമാണ്. അങ്ങനെ മേടിച്ചത്, ഇത് വണ്ടിയുടെ അകത്ത് ഇടാൻ വേണ്ടിയുള്ളൊരു ചെരുപ്പ്, നമ്മുടെ വെള്ളത്തിൻ്റെ കുപ്പി. ഇങ്ങനത്തെ നമുക്ക് ഇപ്പോൾ രാത്രി നമുക്ക് കിടന്നുറങ്ങണം, അല്ലെങ്കിൽ നമുക്ക് രാവിലെ കിടന്നുറങ്ങണം എന്നൊരവസ്ഥയ്ക്കാണെങ്കിൽ നമുക്കിത് ഇവിടെ നിന്ന് കർട്ടൻ ഫുള്ള് ഇതിങ്ങനെ വലിച്ചിട്ട്, കണ്ട, ഇവിടെ കർട്ടൻ ഇടുന്ന റെയിലാണ്, കണ്ട, അതിൽ കൂടി ഫുൾ കർട്ടൻ ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് അത് ഫുള്ളിടാം. പിന്നെ അത് ഇവിടെ കുറേ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പഴവും ഒരു പാക്കറ്റ് ചിപ്സും കാര്യങ്ങളും മേടിച്ചിട്ടുണ്ട്. അതെ, ഇവിടെ ഒരു വേറൊരു സ്റ്റോറേജ്, ഇത് വേറൊരു സ്റ്റോറേജ്, പിന്നെ എന്താ പറയുക ഇത് വേറൊരു സ്റ്റോറേജ്, ഇതിൻ്റെ അകത്ത് വേറൊരു സ്റ്റോറേജ് ഉണ്ട്, ഇവിടെ സ്റ്റോറേജ്, പിന്നെ ഒരു മൈക്രോവേവ്. പിന്നെ അതെ, ഞാൻ എൻ്റെ ബാഗും കാര്യങ്ങളും, പിന്നെ എൻ്റെ പുതപ്പും തലോണയൊക്കെ അതിൻ്റെ അകത്തുണ്ട്. ഓൾമോസ്റ്റ് ബ്രാൻഡ് ന്യൂ ആണ് ലിറ്ററലി. എന്താ ഈ വണ്ടി ഇപ്പോൾ 80,000 kilometer ആയിട്ടുണ്ടെങ്കിൽ പോലും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പാർട്ട്ണർ പുള്ളി ഓടിച്ച് ആക്കിയ ഇത് തന്നെയാണ്. പുള്ളി തന്നെയാണ് 80,000 kilometer ഓടിയത്. അപ്പോൾ അതെ, ബെഡൊക്കെ വിരിച്ചിട്ടുണ്ട്, സെറ്റാക്കിയിട്ടുണ്ട്, ചവിട്ടിക്ക് വിരിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അകത്ത് ഉണ്ട് തോരൻ, ചപ്പാത്തി, ചോറ്,
പിന്നെ കറി എല്ലാം ഉണ്ട്. ഇതൊക്കെ സെറ്റായി. അപ്പോൾ ലിറ്ററലി സത്യം പറഞ്ഞു ഇതാണ് നമ്മുടെ ബങ്ക് എന്ന് പറയുന്നത്, കണ്ടില്ലേ? ഒത്തിരി സ്ഥലമുണ്ട് നമുക്ക് പെരുമാറാൻ വേണ്ടി, ഒത്തിരി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വണ്ടി ഇപ്പോൾ ഡെലിവറി സ്ഥലത്ത് പോയി കിടക്കേണ്ട, രണ്ടുപേരിക്കും കിടന്നുറങ്ങണമെന്നുണ്ടെങ്കിൽ ഇത് മുകളിലും കിടന്നുറങ്ങാൻ സ്ഥലമുണ്ട്. മുകളിലും കട്ടിലും നല്ല സോഫ്റ്റാണ് കണ്ട, ഇതും കട്ടിൽ നല്ല സോഫ്റ്റ് കട്ടിലാണ് കണ്ട. പിന്നെ അതായത് ഇവിടെ ലൈറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് കണ്ടോ, ഇത് ലൈറ്റ്. പിന്നെ ഇത് ഇവിടെ സെപ്പറേറ്റ് നമുക്ക് പാട്ട് സെലക്ട് ചെയ്യാം, പാട്ട് പ്ലേ ചെയ്യാം. ഇവിടെ ഇതിൻ്റെ ലൈറ്റിൻ്റെ സ്വിച്ച് ഉണ്ട് കണ്ടോ. പിന്നെ അതൊരു ഡോർ ഇവിടെ തന്നെ നമുക്ക് ലോക്ക് ചെയ്യാം, അപ്പോൾ ഇറങ്ങിച്ചൊന്ന് ഇതാക്കേണ്ട കാര്യമില്ല കണ്ടോ. ഒരു വിൻഡോ, ഈ വിൻഡോ നമുക്ക് ഇങ്ങനെ തുറക്കാം കണ്ടോ, ഇങ്ങനെ തുറക്കാം. പിന്നെ എല്ലായിടത്തും ചാർജിങ് പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ട് ചാർജിങ് പോർട്ട് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. ഓക്കെ, ഞാൻ ഇരുന്നു ഇതാണ് ഞാൻ സസ്പെൻഷൻ എന്ന് പറഞ്ഞത് കണ്ടോ.